ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡ് കൊണ്ടുള്ള ഒരു വർക്കൗട്ട് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് റെസിസ്റ്റൻസ് ബാൻഡ് ലെഗ് വർക്കൗട്ട് ആണ്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വിജോ. ഇന്നത്തെ വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് ലെഗ് വർക്കൗട്ടിന് അത്ര വലിയ എഫക്റ്റീവായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ, ഞാൻ ഈ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്നാലും നമ്മൾ ഓൺ ബോഡി വെയ്റ്റ് വർക്കൗട്ട് വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടെ കട്ടിയുള്ള നല്ല ഹെവി ബാൻഡ്സ് ഉണ്ട്. നമ്മുടെ ബോഡി ബിൽഡേഴ്സൊക്കെ നിങ്ങൾക്ക് പല യൂട്യൂബ് വീഡിയോയിലും കാണാനായിട്ട് പറ്റും, വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് നല്ലപോലെ ആഡ് ഓൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ബാൻഡ് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നോർമൽ നമ്മൾ മറ്റുള്ള വർക്കൗട്ട് ചെയ്താൽ ഇതേപോലത്തുള്ള ബാൻഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിലുള്ള എക്സസൈസുകളാണ് ഇന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് റെസിസ്റ്റൻസ് ബാൻഡ് വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടീം വിജോ ഫിറ്റ്നസ്സിലെ നിവ്യയാണ്. നിവ്യയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ നിവ്യ നമുക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പവർ ലിഫ്റ്ററും നല്ല ഹെവി ആയിട്ട് സ്കോട്ട് ചെയ്യുന്ന ആളും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിവ്യയാണ് വളരെ ആപ്റ്റ് ആയിട്ട് ഇന്ന് ഈ വർക്കൗട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയ ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സിൽ ഞാൻ ചെസ് വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പുഷപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം വലിയ വെയ്റ്റ്സ് ഇല്ല, അപ്പോൾ വലിയ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും നോർമൽ സ്ക്വാഡ്സിലാണ്. സോ നോർമൽ സ്ക്വാഡ്സ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ലോ ബോഡിയൊക്കെ നല്ലപോലെ ഒന്ന് വാം ആവും. അതുകൂടാതെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ മസിൽസിന് ഒരു പമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ സ്ക്വാഡ്സിലാണ്. അപ്പോൾ നമുക്ക് നോർമൽ സ്ക്വാഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഷോൾഡർ ലെവലിൽ നിന്നും ഒരല്പം വൈഡായിട്ട് നമ്മൾ കാലുകൾ വെച്ചിട്ട് നോർമൽ ഇതുപോലെ ചെയ്യുന്നത്. ഓൾറെഡി ഓൺ ബോഡി വെയ്റ്റ് എക്സസൈസിൻ്റെ വീഡിയോയിൽ നിവ്യ ഈ വർക്കൗട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു മസിൽ ആക്ടിവേഷൻ കിട്ടാനും പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവായിട്ട് അത് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് സ്ക്വാട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബാൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് ബാൻഡ് ഉപയോഗിച്ച്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പം ആഡ് ഓണിന് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ്, നമ്മുടെ കയ്യിൽ ഡംബൽ ഇല്ല, ഓൺ ബോഡി വെയ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ നമുക്കറിയാം ആൾക്കാർ നമ്മുടെ ബാക്ക് പാക്കിനകത്ത് ബുക്സും സാധനങ്ങളൊക്കെ നിറച്ചിട്ട് അത് തോളത്തിട്ടിട്ട് വെയ്റ്റഡ് സ്ക്വാഡ്സ് ചെയ്യാറുണ്ട്. ഏകദേശം അതേപോലെ തന്നെയാണ് ഒരു റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ച് നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ബാൻഡ് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനായിട്ട് നോക്കണം. ഓക്കെ, സോ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് താഴോട്ട് ബ്രീത്ത് ഇൻ, മേളിലേക്ക് ബ്രീത്ത് ഔട്ട്, ഇങ്ങനെ വേണം സ്ക്വാഡ്സ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് കൈ കുറച്ചും കൂടെ സ്ട്രെച്ച് ചെയ്ത് മേളിലേക്ക് പിടിക്കേണ്ടി വരും നിങ്ങൾക്ക് ആ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ബാൻഡ്, ഇതിപ്പം റെഡ് ബാൻഡ് ഏറ്റവും റെസിസ്റ്റൻസ് കൂടിയ ബാൻഡാണ്. ഈ ബാൻഡിന് പകരം നിങ്ങൾക്ക് വേറെ പല കളറിലുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞ ബാൻഡുണ്ട്, അതും യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് സ്ക്വാഡ്സ് ചെയ്യുന്നത്. ഇനി ഓരോ വർക്കൗട്ട്സും എത്ര റെപ്പിറ്റേഷൻ, എത്ര സെറ്റ്, അങ്ങനെയുള്ളതെല്ലാം തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്പ്ലിറ്റ് സ്ക്വാട്ടാണ്. നിങ്ങളുടെ ഒരു കാല് ഫ്രണ്ടിൽ വയ്ക്കുക, ഒരു കാല് ബാക്കിൽ വയ്ക്കുക ഇതേപോലെ. എന്നിട്ട് ആദ്യം ഇപ്പോൾ റൈറ്റ് ലെഗാണ് നിവ്യ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നോർമൽ നമ്മൾ ഡൈനാമിക് ലഞ്ചസ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സ്പോട്ട് ലഞ്ചസ് ചെയ്യുന്ന പോലെ അതേ പൊസിഷനിൽ തന്നെ അതേ ഫോം, അതേ ടെക്നിക്ക് തന്നെയാണ്. വെയ്റ്റിന് പകരം നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി റെസിസ്റ്റൻസ് ബാൻഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഒരു കാലിൽ നിങ്ങൾ ആ റെപ്പിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കാലിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത കാലിൽ ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യുന്നവർ അതിന് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിന്നുകൊണ്ടുള്ള ഡൈനാമിക് ലഞ്ചസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ആർ ഡി എൽ ആണ്, റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ്.
അതിന് ശരിക്കും നമുക്ക് ഈ ഹുക്കിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഹുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് നല്ല പോലെ നിങ്ങളുടെ റെസിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ, ഇപ്പം എൻ്റെ ഹൈറ്റിനാണെങ്കിൽ എനിക്ക് ചിലപ്പം ഈ ലെവലിൽ പിടിച്ചാൽ മതി. ഇപ്പം നിവ്യയുടെ ഹൈറ്റിന് താഴേക്ക് നല്ല റെസിസ്റ്റൻസ് കിട്ടത്തക്ക രീതിയിൽ എങ്ങനെയാണ് നിവ്യ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പ്രോപ്പറായിട്ട് ബാക്കെല്ലാം, നിവ്യയുടെ ബാക്കെല്ലാം നല്ല, സ്പൈനെല്ലാം നിങ്ങൾക്ക് കാണാം, നല്ല ന്യൂട്രലാണ്. കഴുത്ത് നേരെ പിടിക്കണം, മേളിലേക്ക് പിടിക്കരുത്. പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ബാക്ക് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് നല്ല ഹാംസ്ട്രിങ്സ് നല്ല ഫീല് ചെയ്യും. സോ ഇപ്പം ഇത്തരത്തിലാണ് റൊമേനിയൻ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് റെസിസ്റ്റൻസ് ബാൻഡ് RDL എന്ന് പറയുന്ന എക്സസൈസ്. ഇത് നമ്മൾ ഡംബലിലും ചെയ്യാറുണ്ട്, അതേപോലെ ബാർബലിലും ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പം ഇത്തരത്തിലാണ് RDL ചെയ്യുന്നത്. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് എടുക്കുക, മേളിലോട്ട് വരുമ്പം നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അടുത്തതല്ലായിരുന്നു നമ്മുടെ ഗ്ലൂട്ട് കിക്ക് അല്ലേ. അപ്പോൾ നാല് എക്സസൈസ് ഇപ്പം നിവ്യ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു, ഇൻക്ലൂഡിങ് നോർമൽ ഓൺ ബോഡി വെയ്റ്റ് സ്ക്വാട്സ് അടക്കം. ഓക്കെ, സോ അപ്പം നമ്മൾ നമ്മുടെ ക്വാഡ്സ് മസിൽസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത റെസിസ്റ്റൻസ് ബാൻഡ് RDL എന്ന് പറയുന്നത് നമ്മുടെ ഹാംസ്ട്രിങ്സിനും ഗ്ലൂഡ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ ഗ്ലൂഡ്സ് മസിൽസിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്ലൂഡ് കിക്ക് ബാക്ക്. അതിന് നമ്മൾ ഈ ബാൻഡ് മാറ്റുന്നുണ്ട്. കാര്യം ഈ ബാൻഡിന് ഭയങ്കര റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇത് ചെയ്യാൻ സ്ട്രെങ്ത് ഉള്ളവർക്ക് ചെയ്യാം, പക്ഷേ നമ്മൾ ഒരു കുറച്ചും കൂടെ റെസിസ്റ്റൻസ് കുറഞ്ഞ, ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ബാൻഡാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റെസിസ്റ്റൻസ് ബാൻഡിൽ ഗ്ലൂഡ് കിക്ക് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് നോർമൽ ഗ്ലൂഡ് ബ്രിഡ്ജ് ചെയ്യാം. ഓക്കെ, സോ അപ്പം നോർമലി ഗ്ലൂഡ് ബ്രിഡ്ജ് ചെയ്യുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം ആ ഗ്ലൂഡ് മസിൽസ് നല്ലപോലെ ആക്ടിവേറ്റ് ആവും. അപ്പോൾ കുറച്ചും കൂടെ ഫീലോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു ആഡ് ഓൺ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് റെസിസ്റ്റൻസ് ബാൻഡിൽ ലെഗ് എക്സ്റ്റൻഷനൊക്കെയാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്കതിൽ കസേരയൊക്കെ എടുത്തിടണം, പിന്നെ കാലിലത് ഹുക്ക് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ ഇത് തെന്നി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഇവിടെ സജസ്റ്റ് ചെയ്യാത്തതും നമ്മളത് ചെയ്ത് കാണിക്കാത്തതും. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂഡ് കിക്ക് ബാക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗ്ലൂഡ് കിക്ക് ബാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ റെഡ് റെസിസ്റ്റൻസ് ബാൻഡ് മാറ്റി നമ്മൾ യെല്ലോ ഇട്ടു. ഇത് വളരെ റെസിസ്റ്റൻസ് കുറവാണ്. അതേപോലെ മറ്റേ ഹുക്കും കാര്യങ്ങളെല്ലാം സെയിം ആണ്. അതിന് പകരം നമ്മൾ ഈ റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ ഒരു സ്ട്രാപ്പ് കിട്ടും. ഇതിന് നമ്മൾ ആംഗിൾ സ്ട്രാപ്പ് എന്ന് പറയും. അപ്പോൾ ഈ സ്ട്രാപ്പ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാലിൻ്റെ ആംഗിളിലായിട്ട് ഇതുപോലെ ഇടുക. ഓക്കെ, എന്നിട്ട് നോർമലി സാധാരണ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഫീല് കിട്ടുന്ന ആ ഒരു റേഞ്ചിൽ വേണം നിങ്ങൾ നിൽക്കാൻ. ഒത്തിരി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കിക്ക് ബാക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റേഞ്ച് കിട്ടില്ല, ഇങ്ങനെ വെറുതെ ജെർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഗ്ലൂട്ട് മസിൽസിന്. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. നേരത്തെ നമ്മൾ ലെഗ് വർക്കൗട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സ്ക്വാഡ്സ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ തന്നെ ഹാംസ്ട്രിങ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ റെസിസ്റ്റൻസ് ബാൻഡ് കൊണ്ടുള്ള ഗ്ലൂട്ട് എക്സസൈസുകൾ എല്ലാം തന്നെ വളരെ വളരെ എഫക്റ്റീവ് ആണ് അല്ലേ നിവ്യ? ആ അപ്പോൾ ഗ്ലൂട്ട് കിക്ക് ബാക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 1, 2, 3, 4. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് അനുസരിച്ച് ആ പ്രോപ്പർ മൈൻഡ് മസിൽ കണക്ഷനോടുകൂടി റെപ്പിറ്റീഷൻ കുറച്ച് കൂടുതൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ റെപ്പിറ്റീഷൻ എത്രയാണെന്നുള്ളത്. റെപ്പിറ്റീഷൻ അത് അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പം ഒരു ഒരു ലെവല് കഴിഞ്ഞ് കുറച്ച് റെപ്പിറ്റീഷൻസ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ഗ്ലൂട്ട് മസിൽസ് നല്ലപോലെ ഫീൽ ചെയ്ത് വരുള്ളൂ, പ്രത്യേകിച്ച് നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പം ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോഡി നേരെ ആയിരിക്കണം. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കിലേക്ക് കിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ നിവ്യയുടെ മുട്ട് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് ലോക്കല്ല. കാര്യം ഫുള്ള് നേരെ പിടിക്കുമ്പോൾ നിവ്യ കൂടുതലും ഹാംസ്ട്രിങ്സിനാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് ബെൻഡായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഗ്ലൂട്ട്സ് മസിൽസ് ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പം നിവ്യ നല്ല സ്റ്റേബിളായിട്ട് നല്ല ബാലൻസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാലൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലൊരു ചെയറോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ പിടിച്ചുകൊണ്ട് നിന്ന് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഗ്ലൂട്ട് കിക്ക് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂഡ് കിക്ക് ബാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. നിവ്യ ഇപ്പോൾ ഇവിടെ ഒരു കാല് വലത്തെ കാല് മാത്രമാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച്. നിങ്ങൾ രണ്ട് കാലിലും മാറ്റിയിട്ടിട്ട് കറക്റ്റായിട്ടുള്ള റെപ്പിറ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി റെസിസ്റ്റൻസ് ബാൻഡ് കൊണ്ട് നമുക്ക് കാഫ് റൈസും ചെയ്യാം. ആൾക്കാർ അതും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. പക്ഷേ ഇന്നത്തെ ഈ എല്ലാ വർക്കൗട്ടും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, വളരെ വർക്കൗട്ട് ചെയ്യാനായിട്ട് വളരെ എന്താ പറയുക പരിമിതിയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡ് ഓൺസ് ആണ് നമ്മൾ ഈ റെസിഡൻസ് ബാൻഡ് കൊണ്ട് കാണിച്ചത്. അപ്പം കാഫറൈസ് ചെയ്യാനായിട്ട് ഞാൻ റെസിഡൻസ് ബാൻഡ് വെച്ച് ആഡ് ചെയ്തൊന്നും പറയുന്നില്ല. കാരണം ഒന്നാമത് ഈ റെസിഡൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഉരുണ്ട ബാൻഡാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കുറച്ച് പരന്നിരിക്കുന്ന ടൈപ്പുണ്ട്, അതാണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് കാഫറൈസൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ഇത് സ്ലിപ്പായി പോവും. അപ്പോൾ ഈവൻ ഗ്ലൂട്ട് കിക്ക് ബാക്കും നമുക്ക് താഴെ ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടുകുത്തി നിന്നിട്ട് നമുക്ക് കാല് റേസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിവ്യയും കൂടെ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അത് ശരിയാവുന്നില്ല. കാരണം ഷൂസിൻ്റെ അവിടെ നിന്ന് അത് സ്ലിപ്പായി പോവും, അത് നിങ്ങളുടെ മേത്തു നിന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിന്നുകൊണ്ടുള്ള ഗ്ലൂട്ട് കിക്ക് ബാക്ക് ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാഫ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോർമൽ കാഫ് റേസ് ആണ്. ഓക്കെ, നിങ്ങൾ ഓൺ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചുള്ളത് ഓൺ ബോഡി വെയ്റ്റ് വർക്കൗട്ടിൽ കാണിച്ചതാണ്. എന്നാലും ഇന്നത്തെ ഈ ലെഗ് വർക്കൗട്ടിന് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ലോവർ ബോഡി വർക്കൗട്ടിനകത്ത് നമ്മൾ നോർമൽ സിംഗിൾ കാഫ് റേസ് നമ്മൾ കാണിച്ചത്. ഒരു കാലിൽ നിങ്ങൾ അല്പം റേസ് ചെയ്ത് ഇതുപോലെ പിടിക്കുക, എന്നിട്ട് മറ്റേ കാലിൽ നിങ്ങൾ വെയ്റ്റ് കൊടുത്തുകൊണ്ട് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. മേളിലേക്ക് ബ്രീത്ത് ഔട്ട്, താഴെ ബ്രീത്ത് ഇൻ. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ റേഞ്ച് കൂട്ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇഷ്ടികയുടെ മേളിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ സ്റ്റെപ്പിൻ്റെ മേളിലോ കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പുറ്റി ആ ഒരു പാരലൽ റേഞ്ചിൽ നിന്നും കുറച്ചും കൂടെ താഴോട്ട് പോകും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല റേഞ്ച് ഓഫ് മോഷൻ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതും നിങ്ങൾ രണ്ട് കാലും മാറി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയും എക്സസൈസ് ആണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരു ആഡ് ഓൺ ആയിട്ട്, അല്ലെങ്കിൽ ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റെസിഡൻസ് ബാൻഡ് വർക്കൗട്ട് സീരീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ലേഡീസിന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഓൺ ബോഡി വെയ്റ്റ് എക്സസൈസുകൾ നിവ്യ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഡംബല് കൊണ്ടും ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ റെസിഡൻസ് ബാൻഡ് എക്സസൈസുകളെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിവ്യ തന്നെ ഡംബല് കൊണ്ട് ലേഡീസിന് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആ വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും എക്സസൈസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് നിവ്യ. നിവ്യയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിലും കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ഫോളോ ചെയ്യുക. 1-to-1 പേഴ്സണൽ ട്രെയിനിങ് ദുബായിൽ വിജോ ഫിറ്റ്നസ്സിൽ അവൈലബിൾ ആണ്. വേണ്ടവർ ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിവ്യനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിവ്യനെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.